സവാള അരിഞ്ഞിട്ടേക്കണം. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് ഞാൻ ഒഴിക്കാറ്, ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും കൂടി വെള്ളമാക്കി, മുളക് വെള്ളം ആക്കിയിട്ടാണ് ഒഴിക്കാറ്. ഇതിനകത്ത് പിന്നെ ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാറില്ല, കാരണം ഒരു രണ്ട് ദിവസം ഒക്കെ ഇരിക്കാനുള്ളത് കൊണ്ട് ചീത്തയായാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതിനകത്ത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കാറില്ല. അപ്പോൾ സവാള കൂടുതൽ ചേർക്കും, ഒന്നൊന്നര സവാള ചേർക്കും. അപ്പോൾ നല്ല കൊഴുപ്പായിട്ട് ഇങ്ങനെ ഇരുന്നോളും. എന്നിട്ടിപ്പോൾ എന്താ പറയുക, എണ്ണ തെളിയാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ. ഞാൻ മീൻകറി വെക്കുമ്പോൾ ഈ ചട്ടിയിലാണ് വെക്കാറ്, എന്നിട്ടാണ് മറ്റ് ചട്ടിയിലേക്ക് പകർത്തുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് പുളി ഒഴിക്കുക. അപ്പോൾ അതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിലോപ്പി മെയിനായിട്ടോ, ഇങ്ങനെ സിലോപ്പി എനിക്ക് നീട്ടി, അപ്പോൾ നമുക്കതങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ മീൻ തളയ്ക്കാൻ വേണ്ടി വെച്ചേക്കും കേട്ടോ. അങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ മീൻ കറി വെക്കുക.